അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നാണ്. ഓർഗാനിക് സംയുക്തത്തിന്റെ കുറച്ച് ഓർഗാനിക് സംയുക്തങ്ങൾ എടുത്തിട്ട് അതിന്റെ പ്രത്യേകതയും പ്രോപ്പർട്ടീസും സ്വഭാവവും ഒക്കെ പറയലാണ് അടുത്തത്. നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് ആൽക്കഹോൾ ആണ്. നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പറഞ്ഞപ്പോൾ പഠിച്ചിരുന്നു. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ, OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്നവരെയാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ പേര് ചേർക്കുമ്പോൾ എങ്ങനെയായിരുന്നു പറഞ്ഞത്, OL ചേർത്തിട്ട് പറയണം ഓൾ, മെഥനോൾ, എഥനോൾ, അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മെഥനോൾ, അതിലെ ആൽക്കഹോളിലെ ആദ്യത്തെ രണ്ട് മെമ്പർ എഴുതി നോക്കാം. എങ്ങനെ വരിക മെഥനോൾ, ഇവിടെ H, ഇതെന്തായിരുന്നു, മീഥെയ്ൻ ആയിരുന്നു ഗ്രൂപ്പ്. മീഥെയ്ൻ ഫസ്റ്റ് മെമ്പർ, മീഥെയ്ൻ അല്ലേ. ഇതെന്ത് ചെയ്യും, ഓയ്, ഈ ഹൈഡ്രജൻ പോയിട്ട് എന്തായിട്ട് മാറും, അവിടെ ഒരു OH കയറി നിൽക്കും. ഇതാണ് എന്ത്, മീഥെയ്ൻ എന്ന് പറയുന്ന സാധനം. എങ്ങനെ നമുക്ക് എഴുതാം, മോളിക്കുലർ ഫോമിൽ എഴുതുമ്പോൾ CH3OH. ഇതാണ് എന്ത്, നമ്മുടെ മെഥനോൾ എന്ന് പറയുന്ന സാധനം, OH. ആൽക്കഹോൾ, ഓക്കെ, നമ്മുടെ ലിക്കർ ഒക്കെ ഇല്ലേ, ബീവറേജ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ, അതൊക്കെ ആൽക്കഹോളിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഈ മെഥനോളിന് ഒരു പേര് പറയും, വുഡ് സ്പിരിറ്റ് എന്ന് പറയും. മെഥനോളിന് പറയുന്ന പേരാണ് വുഡ് സ്പിരിറ്റ്. നമുക്ക് രണ്ട് തരം ആൽക്കഹോൾ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, മെഥനോളും എഥനോളും. മെഥനോളും എഥനോളും ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എഥനോൾ എന്താ സംഭവം, ഈഥെയ്ൻ്റെ അകത്തുനിന്ന്, ഈഥെയ്ൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ CH3, ഈഥെയ്ൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ CH3 ആണ്. അപ്പൊ ഇതിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ ആര് വരും, CH3CH2OH. ഇതാണ് എന്ത്, നമ്മുടെ എഥനോൾ. എഥനോൾ, അപ്പം ഈ രണ്ട് കോമ്പൗണ്ടിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഞാനത് കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഞാൻ രണ്ട് കോളത്തിലാക്കി എഴുതിയിട്ടുണ്ട്. മെഥനോളിന്റെ ഫോമുല CH3OH, എഥനോളിന്റെ ഫോമുലയോ CH3CH2OH. ഇനി മെഥനോളിന് ഒരു പേര് പറയും, വുഡ് സ്പിരിറ്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എഥനോളിന് പറയുന്ന പേരെന്താ, ഗ്രേവ് സ്പിരിറ്റ് എന്ന് പറയും. മെഥനോളിന് പറയുന്ന പേര് വുഡ് സ്പിരിറ്റ്, എഥനോളിന് പറയുന്ന പേര് ഗ്രേവ് സ്പിരിറ്റ് എന്ന് പറയും. നമ്മൾ മെഥനോൾ എന്ന് പറയുന്ന സാധനം ഹൈലി പോയ്സൺ ആണ്, ഭയങ്കര വിഷമാണ്, കുടിച്ചു കഴിഞ്ഞാൽ കണ്ണ് കാണാണ്ടാവും, കിഡ്നിക്ക് മോശമാണ്. അപ്പോൾ ഹൈലി പോയ്സൺ ആയ ആളാണ് മെഥനോൾ. എന്നാൽ നമ്മൾ എഥനോൾ എന്ന് പറയുന്ന അത്ര പോയ്സൺ ഒന്നുമല്ല. ഇനി മെഥനോൾ എന്തിനൊക്കെ ഉപയോഗിക്കുക, പെയിന്റ്, വാർണിഷ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുക, മെഥനോള് ഉപയോഗിക്കുക. എഥനോളോ ബീവറേജ്, നമ്മളെ ലിക്കർ, ബീവറേജിലെ നമ്മളെ മദ്യം, അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് എഥനോൾ. പിന്നെന്താ, ഇന്ധനം, ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാർണിഷ്, വാർണിഷ് രണ്ടിലും ഉപയോഗിക്കുന്നുണ്ട്. പെർഫ്യൂം, പെർഫ്യൂമിലെല്ലാം ആരുണ്ട്, എഥനോൾ. പിന്നെ മെഡിസിൻ, നമ്മുടെ ഹോമിയോ മെഡിസിനിലൊക്കെ എഥനോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രിസർവേറ്റീവ്, അങ്ങനെയുള്ള നമ്മളെ ഫുഡൊക്കെ പ്രിസേർവ് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എഥനോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ക്ലിയർ ആയാലോ, ഫോർമുല ഓർത്ത് വെക്കണം, വുഡ് സ്പിരിറ്റ്, ഗ്രേപ്പ് സ്പിരിറ്റ്, പിന്നെ അതിന്റെ യൂസസ്, ഓക്കെ. ഇനി അതിന്റെ പ്രിപ്പറേഷൻ ആണ് നോക്കേണ്ടത്. മെഥനോൾ, മെഥനോൾ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മെഥനോൾ എങ്ങനെയാ പ്രിപ്പയർ ചെയ്തേ, ഇത് കാർബൺ മോണോക്സൈഡ്, കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് നോക്ക്, കാർബൺ മോണോക്സൈഡ് CO എന്തുമായിട്ട് റിയാക്ട് ചെയ്യണം, ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യണം. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി, ഇക്വേഷൻ ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ട. കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുന്നത്, മെഥനോൾ കിട്ടുന്നത്. അപ്പൊ മെഥനോളിന്റെ ഫോമുല നമുക്കറിയാലോ, CH4OH. അപ്പൊ നമ്മൾ കാർബൺ മോണോക്സൈഡിന്റെ ഫോമുല എഴുതുക, ഹൈഡ്രജന്റെ ഫോമുല എഴുതുക, മെഥനോളിന്റെ ഫോമുല എഴുതുക, എന്നിട്ട് ബാലൻസ് ചെയ്താൽ മതി. കാർബൺ ഒന്ന്, ഇവിടെ ഒന്ന്, ബാലൻസ്ഡ് അല്ലേ. ഓക്സിജൻ നോക്കുക, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, ബാലൻസ്ഡ് അല്ലേ. ഇവിടെ രണ്ട് ഹൈഡ്രജൻ, ഇതാ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയോ, സോറി, CH3OH ആണേ, സോറി, CH4 ഒരു ഹൈഡ്രജൻ പോയിട്ടാണ് നമ്മുടെ ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്നത്. സോറി, CH3 ആണേ, ശ്രദ്ധിക്കണം, CH4OH അല്ല, CH3OH. അപ്പൊ ഇവിടെ മൂന്ന് ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയോ ഒരു ഹൈഡ്രജന്, സോറി, മൂന്ന് ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ. ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് പ്രൊഡക്ട് സൈഡിൽ, ഉൽപ്പന്നത്തിന്റെ സൈഡിൽ? നാല്. ഇവിടെയോ രണ്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ എത്ര ചേർക്കണം, രണ്ട്. അപ്പൊ ഇതാണ് എന്തിന്റെ റിയാക്ഷൻ, നമ്മളെ മെഥനോൾ ഉണ്ടാക്കുന്നതിന്റെ റിയാക്ഷൻ. കാർബൺ മോണോക്സൈഡ് പ്ലസ് 2H2 എന്ത് കിട്ടും, CH3OH. മെഥനോളും ഉണ്ടാക്കി കഴിഞ്ഞു.
क्लियर आई विचार इन एथनोल प्रिपरेशन एथनोल प्रिपरेशन ना रीती अगर पढ़ोटो एपड़ क्वस्टन वरिदा पल कुछ वैलिए प्रिपरेशन अल अदी पल साधन प्यूरीटी बेसीस अरे पेर अगर शुद्ध बेसीस अब अब कुछ पर नमुक अब एथनोल नाइट पढ़ी वेचो एथनोल पर पेरे ग्रेट स्पिरिट एथनोल नुगर पंचसार पंचसार षुगर कैन करी अब करी नामे षुगर एल बाकी कुछ वेलम वरुलो षुगर अगर क्रिस्टल पंचसार तर अरच नमक करी वीण कल कम बाकी कुछ पंचसार वा अरान मोलासस् मोलासस् ओके मोलासस् मोलासस् कुछ वेलते साधन ना लूसा वेलवा करी ज्यूस ना वे इन चूड़ी को चूड़ी ए संभव ई वे कुछ कटिया कटिया अगर वाटर अब वेम अब मोलासस् कुछ कटिया दैट मीन कॉन्सन्ट्रेशन अाढ़ कूड़ी अब कॉन्सन्ट्रेशन कूड़ी मोलासस् नाम सूक्रोस सी ट्वल एच ट्वेंटी टू ओलवन പേരാണ് സൂക്രോസ് കേട്ടിട്ടുണ്ടോ സൂക്രോസ് എന്ന ടേം സൂക്രോസ് അപ്പോൾ നമ്മൾ പഞ്ചസാര ഉണ്ടാക്കി ഷുഗർ ഉണ്ടാക്കി കഴിഞ്ഞ ബാക്കി വരുന്ന സൊല്യൂഷൻ അതിനെയാണ് മോളാസസ് എന്ന് പറയുന്നത് അത് ഡൈലൂട്ടഡ് ആണ് ഗാഢത ഇല്ലാത്തതാണ് അപ്പോൾ അതിനെ എന്ത് ചെയ്യും ഗാഢത കൂട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് ചൂടാക്കി കൊടുക്കും ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും വെള്ളൊക്കെ പോയിട്ട് കുറച്ച് കട്ടിയാവും ആ കട്ടിയായ സാധനത്തിന് പറയുന്ന പേരാണ് സൂക്രോസ് C12H22O11 ഇതിന്റെ ഫോർമുല പഠിക്കണേ അപ്പോൾ ഇതിന്റെ അകത്ത് എന്ത് ചെയ്യും കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കും ईस्ट ना अपकार अपने ईयपे कुछ पंदी वरा वी ना चेक साधन ईस्ट इन ना ईस्ट साधन रुसेम एंसेम एंसेम एंसेमें पेरान इनवर्टेस इनवर्टेस रेरान साइमेस अब नाम अपकार रुसेम आड़ा इनवर्टेस रामा सूक्रोस अड़ू ईस्ट ईस्टिल आर इनवर्टे साइमेस रेनसेम अब नाम आदमी सूक्रोस ईस्ट इटना इया वेगूल इट आरणी इनवर्टे एणी अब इनवर्टेस एंतुम नाम सूक्रोस ग्लूकोस फ्रक्टोस प्लस C6H12O6 രണ്ടിനും ഒരേ ഫോർമുലയാണ് ഇതെന്താണ് ഗ്ലൂക്കോസ് ഇത് ഫ്രക്ടോസ് രണ്ടും ഒരേ ഫോർമുലയാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു ഇനി ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെണീക്കും സൈമേസ് എണീക്കും എന്നിട്ട് എന്ത് ചെയ്യും ഇണ്ടായ ഗ്ലൂക്കോസിനെ അവർ എടുക്കും ആരെ എടുക്കും ഗ്ലൂക്കോസ് C6H12O6 आरे ग्लूकोस ग्लूकोस मलयाल इंग्लिश स्लो आव ग्लूकोस ग्लूकोस मोलक्टेस आक्टे मार नाम आरा CH3CH2OH आरई नमें एथनोल CH3CH2OH ई एथनोल 8-10% एंत वर अंसट्रेशन अभी नम्बर कहीं लिटर वेलचार आिटरी पत् शतम पत् एम एल मेलू एथनोल बाकी 90 ml आर वे अब अत्र कॉन्सट्रेशन इनू इन पर पेरान वाश् वाश् अब ग्लूकोसीमेस रियाक्ट कॉन वाश्पय क्लियर आयो वाश् 8-10% कॉन्सट्रेशन ओर्तना अर ओर्त इन इत प्यू 8% 8-10% अब अदत्र कॉन्सट्रेशन अब नाम आंशिक छेदनम आंशिक स्वेदनम अलग फ्राक्षणल डिस्टिलेशन फ्राक्षणल डिस्टिलेशन
അപ്പോൾ കുറച്ചും കൂടി പ്യൂരിറ്റി വരും. ഓക്കെ, അപ്പൊ എത്ര പ്യൂരിറ്റി ആവുന്നറിയോ, 95.6% പ്യൂരിറ്റി കിട്ടും. അതിനെ പറയുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. റെക്ടിഫൈഡ് സ്പിരിറ്റ് മലയാളത്തിലും അങ്ങനെ തന്നെയാ പറയാ, റെക്ടിഫൈഡ്, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് കിട്ടും. ഇതിനെ വീണ്ടും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി, വീണ്ടും അംശിക സ്വേദനം നടത്തി, അപ്പൊ നമുക്ക് 99% 95% പ്യുവർ ആയ ആൾക്കാരെ കിട്ടും. അവരെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട്, അബ്സല്യൂട്ട് ആൽക്കഹോൾ. എന്താ പറയാ, അബ്സല്യൂട്ട്, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. ഇനി ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിൻ്റെ അകത്ത് പെട്രോള് ചേർക്കുന്നു, പെട്രോൾ, അതിനെ പറയുന്ന പേരാണ് പവർ ആൽക്കഹോൾ. പവർ, പെട്രോൾ ചേർത്ത് കഴിഞ്ഞാൽ, അബ്സല്യൂട്ട് ആൽക്കഹോളിൻ്റെ അകത്ത് പെട്രോള് ചേർത്ത് കഴിഞ്ഞാൽ പറയുന്നതാണ് പവർ ആൽക്കഹോൾ. ക്ലിയർ ആയോ? പവർ ആൽക്കഹോൾ, പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേസിംഗ് കാറൊക്കെ ഇല്ലേ, ഓട്ടോമൊബൈൽസ്, അവിടെയൊക്കെയാണ് നമ്മൾ പവർ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്. 99% ആയ ആൽക്കഹോൾ, അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. അതിൻ്റെ അകത്ത് പെട്രോൾ ചേർക്കുന്നതിനെയാണ് നമ്മൾ പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമ്മുടെ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ 95% എന്തുണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട്, ഗാഢത ഉണ്ട്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലാബിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ലബോറട്ടറിയിൽ, ഇൻഡസ്ട്രിയൽ ലബോറട്ടറിയിൽ. അപ്പൊ എന്താ, എഥനോൾ എന്ന് പറയുന്നത് അത്ര പോയിസൺ ഒന്നും അല്ല, വിഷമൊന്നും അല്ല. അപ്പൊ എന്തിനുള്ള ചാൻസ് ഉണ്ട്, ലാബ് കയറിയിട്ട് ആൾക്കാർ എഥനോൾ എടുത്ത് കുടിക്കാൻ? നമ്മളെ ഡ്രങ്കേഴ്സ് അങ്ങനത്തെ ആൾക്കാരല്ലേ, എവിടുന്ന മദ്യം കിട്ടുക നോക്കി നടക്കുന്ന ആൾക്കാരാ. അപ്പൊ അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് എടുത്ത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാബിൽ ഒരു സാധനവും ഉണ്ടാവില്ല. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് അതിനെ എന്ത് ചെയ്യും, ആ മിസ്യൂസ് തടയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ എഥനോളിനെയാണ് കേട്ടോ ബീവറേജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മെഥനോൾ ഉപയോഗിക്കില്ല, അത് ഭയങ്കര വിഷമാണ്. ഈ എഥനോളിനെയാണ് നമ്മൾ ബീവറേജ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പൊ റെക്ടിഫൈഡ് സ്പിരിറ്റ് നമ്മൾ ലാബിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഈ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവരെ ഇതെടുത്ത് കുടിക്കാതിരിക്കാൻ വേണ്ടി, ഇത് മിസ്യൂസ് ചെയ്യുന്നത് തടയാൻ വേണ്ടി, ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, റെക്ടിഫൈഡ് സ്പിരിറ്റിൻ്റെ അകത്ത് കുറച്ച് മെഥനോൾ ആഡ് ചെയ്യും. മെഥനോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, മീഥെയിൻ്റെ പ്രസൻസ് അതിലേക്ക് വന്നു. ഇതിനെയാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയും. ഡീനേച്ചർ ചെയ്യുന്നു, ഡീനേച്ചേർഡ് സ്പിരിറ്റ്, ഡീനേച്ചർ ചെയ്യുന്നു, അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്, ഡീനേച്ചേർഡ്. ഇങ്ങനെ ഡീനേച്ചേർഡ് ചെയ്യുന്നു, മെത്തിലേറ്റഡ് ആക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും, അതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ കണ്ണടിച്ചു പോവും, കിഡ്നി പോവും, അതുകൊണ്ട് ആരും അതിന് നിൽക്കില്ല. അപ്പൊ ഒരുപാട് ടേം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത് ഒന്നുകൂടി നോക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഥനോൾ പ്രിപ്പയർ ചെയ്യുന്നത് മൊളാസസ് എന്ന് പറയുന്ന സാധനമാണ്. മൊളാസസ് എന്ന് പറഞ്ഞാൽ മദർ ലിക്കർ ഓഫ് ഷുഗർ കേക്ക്, അതായത് പഞ്ചസാര ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കരിമ്പെടുത്തു. കരിമ്പിൻ്റെ അകത്തു നിന്ന് പഞ്ചസാര മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബാക്കി വരുന്ന ലായം, സൊല്യൂഷൻ, അതിനെയാണ് നമ്മൾ മൊളാസസ് എന്ന് പറയുന്നത്. മൊളാസസ്, ആ മൊളാസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂസാണ്, ഭയങ്കര വെള്ളം പോലെ ഉണ്ടാവും. അതിനെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ അങ്ങ് പോവും. അതിനെ പറയുന്ന, അന്നേരം ഉണ്ടാവുന്ന വെള്ളം ഇല്ലാണ്ട് കട്ടിയായ സാധനത്തിന് പറയുന്ന പേരാണ് സൂക്രോസ് എന്ന് പറഞ്ഞു. C12H22O11. അതിൻ്റെ അകത്തേക്ക് ആരെ ആഡ് ചെയ്തു, ഈസ്റ്റിനെ ഇട്ടു. ഈസ്റ്റ് നമ്മൾ അപ്പക്കാരെ ഇട്ടു. ഈസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് രണ്ട് എൻസൈം ഉണ്ട്, ഒന്നാണ് ഇൻവെർട്ടേസും മറ്റേത് സൈമേഴ്സും. ഈസ്റ്റ് ഇട്ടാൽ അപ്പൊ തന്നെ ആരണീക്കും, ഇൻവെർട്ടേസ് അണീക്കും. എന്നിട്ട് ഇൻവെർട്ടേസ് സൂക്രോസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഗ്ലൂക്കോസ് ആയി കഴിഞ്ഞാൽ അപ്പാട് ആരണീക്കും, സൈമേഴ്സ് അണീക്കും. എന്നിട്ട് സൈമേഴ്സ് നമ്മളെ ഗ്ലൂക്കോസുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എഥനോള് കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടുന്ന എഥനോൾ എന്ന് പറയുന്നത് 8-10% മാത്രമായിരിക്കും അതിനകത്ത് ഗാഢത ഉണ്ടാവുക, 8-10% വരെ. അതായത് എഥനോളിന്റെ കണ്ടന്റ് കുറവായിരിക്കും, കൂടുതലും വെള്ളമായിരിക്കും. ആ അവസ്ഥയിൽ പറയുന്ന പേരാണ് വാഷ് എന്ന് പറയും. ഓർത്ത് വെക്കണം ഓരോന്നിന്റെ പേരും, വാഷ്. അപ്പോൾ അതിന്റെ ഗാഢത കൂട്ടാൻ വേണ്ടി, കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്തു, ആംശിക സ്വേദനം നടത്തി. എന്നാലും നമുക്ക് എത്ര കിട്ടും, 95.6%, അതായത് 1 ലിറ്ററിൽ 95% എന്ത് വരും, നമ്മളെ എഥനോൾ വരും, ബാക്കി വരുന്ന 5% വെള്ളം അതിനെ കിട്ടും. ഓക്കെ, അതിന്റെ പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ വീണ്ടും നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി, കുറച്ചും കൂടി നമുക്ക് പ്യൂരിറ്റി, ശുദ്ധത വരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ 99% കിട്ടി. ആ 99% ഓഫ് കോൺസെൻട്രേഷൻ ഗാഢതയുള്ളതിനെ നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നു. ഓക്കെ, അബ്സല്യൂട്ട് ആൽക്കഹോളിൽ നമ്മൾ പെട്രോൾ ആഡ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നതിനാണ് നമ്മൾ പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്.
ഓട്ടോമൊബൈൽസ് പിന്നെ എന്താ റേസിംഗ് കാറിലൊക്കെയാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിവിടെ ഉണ്ടാക്കിയ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരും ഇങ്ങനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് എന്ത് ആഡ് ചെയ്യും, മെഥനോൾ ആഡ് ചെയ്യും. മെഥനോൾ എന്ന് പറഞ്ഞ വിഷമാണ്, അപ്പം ആരും തന്നെ കുടിക്കൂല. അപ്പം അങ്ങനെ ആഡ് ചെയ്യുന്നതിനാണ് ഡീ നാച്ചുറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന സ്പിരിറ്റിനെ ഡീ നാച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു, ഡീ നാച്ചേർഡ് സ്പിരിറ്റ്. അപ്പം മെഥനോളും മെഥനോളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ തന്നെ പഠിക്കണം നിങ്ങൾ. വാഷ്, റെക്ടിഫൈഡ് സ്പിരിറ്റ്, അബ്സല്യൂട്ട് ആൽക്കഹോൾ, പവർ ആൽക്കഹോൾ, ഡീനാച്ചേർഡ് ആൽക്കഹോൾ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാർബോക്സിലിക് ആസിഡിനെയാണ് നോക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായിരുന്നു ഗ്രൂപ്പ്, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാ, സി ഒ ഒ എച്ച് ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലേ. ഒന്നാമത്തെ ആളെ എടുത്തു നോക്കാം, നമ്മൾ മീഥേൻ എടുത്തു അല്ലേ, എച്ച് 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 എച്ച്. അപ്പൊ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതാ സി ഡബിൾ ബോണ്ട് ഒ ഒ എച്ച് ആണ് കാർബോക്സിലിക് ആസിഡിന്റെ വരിക. ഇങ്ങനെയാണ് വരിക, ഒരു ബോണ്ട് സി ഡബിൾ ബോണ്ട് ഒ ആണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇത്രയും ആലോചിച്ച് നോക്കുക, സി ഒ യു ആയിട്ട് ബോണ്ട് ചെയ്ത്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് അല്ലേ, അപ്പൊ എപ്പോഴും കാർബണുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഓ എച്ച്, സി ഡബിൾ ബോണ്ട് ഒ എച്ച്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഒരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ ആര് വന്നു, ഒ എച്ച് വന്നു. നോക്ക്, ഇവിടെ ഒരു ഒ എച്ച് വന്നു. ഇനി ഇതെന്തായി, ഈ ഹൈഡ്രജൻ പോയിട്ട് എന്തായിട്ട് മാറി, അവിടെ ഒരു ഡബിൾ ബോണ്ടഡ് ഒ ആയിട്ട് മാറി. നോക്കിയേ, ഒന്ന് രണ്ട് മൂന്നായി. ഇനി ആർക്കേ ചാൻസ് ഉള്ളൂ, ഒരു ഹൈഡ്രജനെ ചാൻസ് ഉള്ളൂ. ഈ ബോണ്ട് അവിടെ ഉണ്ടാവോ, ഇല്ല. ഈ ഹൈഡ്രജനും കൂടി റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ആവാൻ വേണ്ടി സഹായിച്ചു അല്ലേ. ഇതിന്റെ ഫോർമുല എഴുതി നോക്കിയ, എച്ച് സി ഡബിൾ ബോണ്ട് ഓനെ ഒന്നിക്ക് ഇങ്ങനെ എഴുതാം, ഒ ഒ എച്ച്. ഇതെങ്ങനെ എഴുതാം, എച്ച് സി ഒ ഒ എച്ച്. നമുക്ക് രണ്ട് രീതിയിലും എഴുതാം. ഇതെന്ന് പറയുന്നത് ആസിഡ് ആണ്, ഫോമിക് ആസിഡ് എന്ന് പറയും. ഫോമിക് ആസിഡ്, ഫോമിക് അല്ലെങ്കിൽ മെഥനോയിക് ആസിഡ്, ഫോമിക് ആസിഡ് അല്ലെങ്കിൽ മെഥനോയിക് ആസിഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ എടുക്കാം. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ആരാ, എഥനോയിക് ആസിഡ്. എങ്ങനെ വരും, സി എച്ച് ത്രീ സി ഒ ഒ എച്ച്, രണ്ട് കാർബണുള്ള ആസിഡ്. ഒന്ന് രണ്ട്, സോറി ഒന്ന് രണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഫംഗ്ഷണൽ ഗ്രൂപ്പിനായിരിക്കണം. ആദ്യത്തെ തന്നെ ചെറിയ നമ്പർ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് കൊടുക്കണം. മൂന്നാമത്തെ ആളായിരിക്കും, ഇതാണ് എഥനോയിക് ആസിഡ്. മൂന്നാമത്തെ ആളെന്ന് പറയുമ്പോൾ സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ ഒ എച്ച്, പ്രൊപ്പനോയിക് ആസിഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ പേരെ അറിയാനുള്ളൂ, നിങ്ങൾക്ക് ഒരാളെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ, എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ് ഫോർമുല എന്താ, സി എച്ച് ത്രീ സി ഒ ഒ എച്ച്. എങ്ങനെയാ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഏതൊരു ആസിഡും ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ആസിഡ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു ആസിഡ് തന്നിട്ട് അത് ഉണ്ടാക്കാൻ പറയും. അപ്പം ഏത് ആസിഡാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്, അതിനേക്കാളും ഒരു കാർബണാറ്റം കുറവുള്ള ആൽക്കഹോൾ എടുക്കുക. ഒരു കാർബണാറ്റം, ഏത് ആസിഡാണ് ഉണ്ടാക്കാൻ പറഞ്ഞത് അതിനേക്കാളും ഒരു കാർബണാറ്റം കുറവുള്ള ആസിഡ്. ഇതിപ്പോ രണ്ട് കാർബൺ അല്ലേ, ഒരു കാർബണാറ്റം ഉള്ള ആൽക്കഹോൾ ഏതാ, ആസിഡ് അല്ല ആൽക്കഹോൾ എടുക്കുക. ഒരു കാർബണാറ്റം കുറവുള്ള ആൽക്കഹോൾ, ആൽക്കഹോൾ എന്ന് പറഞ്ഞാല് ഓഎച്ച് ഗ്രൂപ്പ് വരുന്നതാണ് നമ്മൾ പറഞ്ഞു, ആൽക്കഹോൾ എടുക്കുക. ഓക്കെ, അപ്പം എഥനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ രണ്ട് കാർബൺ, അതിനേക്കാളും ഒരു കാർബണാറ്റം കുറവുള്ള ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മെഥനോൾ എടുത്തു. എന്നിട്ട് അതിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം, സി എച്ച് ത്രീ ഈ സി ഒ ആട് വന്ന് നിൽക്കും, ഇട വന്ന് നിൽക്കും, എന്നിട്ട് എന്താവും, സി ഒ ഒ എച്ച്. ഇങ്ങനെയാണ് എഥനോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുക. ഇത് എന്ന് പറയുന്നത് 5-8% ആയിരിക്കും ഗാഢത ഉണ്ടാവും. ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 8% മാത്രം, 8 ml മാത്രം മെഥനോളും, സോറി ആസിഡും ഉണ്ടാവും. ബാക്കിയൊക്കെ എന്തായിരിക്കും, വെള്ളമായിരിക്കും. അതിനെ പിന്നെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് എടുക്കുക ചെയ്യുക. ഇതിന് നമ്മളൊരു പേര് പറയും, വിനാഗിരി ആക്കാൻ വേണ്ടി, വിനാഗിരിക്ക് വേണ്ടി ഈ ആസിഡാണ് എടുക്കുക, വിനീഗർ. നമ്മൾ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമല്ലേ, കേടുകൂടാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സാധനം വിനീഗർ, അതാണ് ഈ സാധനം. അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിന്റെ യൂസസ് നോക്കാം, യൂസസ് ഉപയോഗങ്ങൾ എന്തൊക്കെയായിരിക്കും. ഒന്ന് നമുക്ക് പറയാം, പ്രിസർവേറ്റീവ്, പ്രിസർവേറ്റീവ്. നമുക്ക് ഫുഡ് സംരക്ഷിക്കാൻ വേണ്ടി, കുറേ കാലങ്ങളോളം നിൽക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്രിസർവേറ്റീവ്. അതായത് വിനാഗിരി പോലുള്ള സാധനം, വിനാഗിരിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വിനാഗിരി എഴുതിയാൽ മതി എക്സാം. പിന്നെ സിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി, സിൽക്കിന്റെ മാനുഫാക്ചർ,
സിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചേർക്കുന്നുണ്ട്? നമ്മുടെ വിനാഗിരി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റയോൺ ഫാബ്രിക് ഐറ്റംസിന്റെ ഒക്കെ കാര്യത്തിൽ ആരും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ എഥനോയിക് ആസിഡിന് ഉപയോഗിക്കുന്നത്. പിന്നെ റബ്ബർ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എഥനോയിക് ആസിഡിന് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു, നമുക്ക് ആസിഡിനെ ഉണ്ടാക്കേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഏത് ആസിഡാണ് നമുക്കിപ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബണാറ്റം ഉള്ള ആസിഡ്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് എന്താ, 3 കാർബണാറ്റം ഉള്ള ആൽക്കഹോൾ എടുക്കുക. ഏതാ, CH3, CH2, CH2OH. ആസിഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും ഒരു ആസിഡ് ഉണ്ടാക്കാൻ പറയും, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആസിഡിന്റെ എണ്ണം നോക്കുക. അതിനേക്കാളും ഒരു കാർബണാറ്റം കുറവുള്ള ആൽക്കഹോൾ എടുക്കുക, അതിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഈ സിയോനീന്റെ നടുക്ക് കൊണ്ട് ഇട്ടാൽ മതി. നോക്ക്, CH3, CH2, CH2COOH. നോക്കിയ 1, 2, 3, 4 കാർബണാറ്റം ഉള്ള ആസിഡ് ഏതാ, ബ്യൂട്ടനോയിക് ആസിഡ്. ഇനി പ്രൊപ്പനോയിക് ആസിഡാണ് ഉണ്ടാക്കേണ്ടത് വിചാരിക്കുക, എന്തെടുക്കണം? പ്രൊപ്പനോയിക് ആസിഡ് ആണെങ്കിൽ 3 കാർബണാറ്റാണ് പ്രൊപ്പനോയിക് ആസിഡിനുള്ളത്. അപ്പൊ 2 കാർബണാറ്റം ഉള്ള ആൽക്കഹോൾ എടുക്കുക, CH3, CH2OH എഥനോൾ എടുക്കുക. അതിനോട് എന്ത് ചേർക്കുക, കാർബൺ മോണോക്സൈഡ് ചേർക്കുക. അപ്പൊ എന്ത് കിട്ടും, CO ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ CH3, CH2, COOH കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ ഇനി ഏതൊരു ആസിഡ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഉണ്ടാക്കുമല്ലോ, ഒന്നും തന്നെ ആലോചിക്കേണ്ട. അതിനേക്കാളും ഓരോ കാർബണാറ്റം ഉള്ള ആൽക്കഹോൾ എടുക്കുക, കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. കിട്ടിയല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആരും തന്നെ തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആൾ നോക്കാം, എസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാ ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടാവുക, R, C ഡബിൾ ബോണ്ട് O, R. ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രോ കാർബണാ. ഒന്നിക്ക് ആറും ആർ ഡാഷ് എന്ന് കൊടുക്കാം. ആറും ആർ ഡാഷും ഈക്വൽ ആവാം, ഒരേപോലെ വരാം. അതായത് CH3, CH3 വരാം. അങ്ങനെയാകുമ്പോ ഇത് രണ്ടും ഈക്വലായി അല്ലെ, ഒരേപോലത്തെ സാധനം. ഇവിടെയും ഈക്വൽ, ഇവിടെയും CH3. ഇനി അല്ല, നമുക്ക് വേറെ എടുക്കാം, CH3, CH2 എടുക്കാം. CH3 കണ്ടോ, ഇവിടെ ഏതാ വന്നേ, ഈഥേനാ വന്നേ, ഇവിടെ മീഥേനാ വന്നേ. അത് നമ്മൾ തരുന്ന കോമ്പൗണ്ട് പോലെ ഇരിക്കും. ഇനി എസ്റ്റർ എങ്ങനെയാ ഫോം ചെയ്യാന്ന് വെച്ചാല്, ഒരു ആൽക്കഹോൾ വേണം, പിന്നെ ആര് വേണം, ഒരു ആസിഡ് വേണം. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക, എസ്റ്റർ കിട്ടുക. എസ്റ്റർ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ത്, ഒന്നും കൂടി പറയാം, ആൽക്കഹോൾ വേണം, പിന്നെന്ത് വേണം, ഒരു ആസിഡ് വേണം. ആസിഡ് അവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും, എസ്റ്റർ കിട്ടും. എസ്റ്റർ, ഓക്കെ. ഇങ്ങനെ ആൽക്കഹോളും ആസിഡും ചേർന്ന് എസ്റ്റർ ഉണ്ടാവുന്ന റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയും. എസ്റ്ററിഫിക്കേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആസിഡും ആൽക്കഹോളും ചേർന്ന്, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരു ആസിഡ് എടുത്തു, ഏതാ, CH3, COOH. ഇതേത് ആസിഡ്, രണ്ടാമത്തെ ആസിഡ്, എഥനോയിക് ആസിഡ് ആണ്. പ്ലസ് ഒരു ആൽക്കഹോൾ എടുക്കുക, ഏത് ആൽക്കഹോൾ, മെഥനോൾ എടുക്കുക, CH3OH. ഒന്നിക്ക് പ്രൊഡക്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് തന്നിട്ട് അതിന്റെ റിയാക്റ്റന്റ് എഴുതാൻ വേണ്ടി പറയും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. നമ്മൾ എങ്ങനെ നോക്കും, ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോണം. അതായത് ഈ OH, ഈ ഒരു ഹൈഡ്രജനെ അങ്ങ് എടുക്കും. എന്നിട്ട് എന്തായിട്ട് പോകും, ഇതാ രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ, എന്തായിട്ട് പോവും, വാട്ടർ ആയിട്ട് അങ്ങ് പോവും. ഓക്കെ. ഇനി ബാക്കി ആരുണ്ട്, ഇവിടെ ഒരു CH3CO ഉണ്ട്, ഇവിടെ ഒരു OCH3 ഉണ്ട്. ഒ എപ്പോഴും ഒയുടെ അടുത്ത് മാത്രമേ എഴുതുള്ളൂ. അപ്പൊ എന്ന് എഴുതി നോക്കിയേ, CH3CO. ഇവിടുന്ന് ആരുണ്ട്, ഒ ഉണ്ട്. ഒയുടെ അപ്പുറത്ത് ആരുണ്ട്, എച്ച് ഉണ്ട്. പിന്നെ ആരുണ്ട്, സി. കണ്ട, ഇത് CH3 എന്ന് എഴുതാം കേട്ടോ. ഒരു എസ്റ്റർ കിട്ടിയല്ലോ, R, C, CO എന്ന് പറഞ്ഞ CH3 R. കണ്ട, ഇതാണ് ആൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറഞ്ഞുതരാം, വേറൊരു ആൽക്കഹോൾ എടുത്തു, ആസിഡ് എടുത്തു, CH3 CH2 COOH. എന്തുമായിട്ട് റിയാക്ട് ചെയ്തു, ഒരു വേറെ ഏതെങ്കിലും, നമുക്ക് CH3 CH2 OH എഥനോളുമായിട്ട് റിയാക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, ആദ്യം എന്താവും, ഈ OH-ഉം ഈ H-ഉം എന്തായിട്ട് പോവും, വാട്ടർ ആയിട്ട് അങ്ങ് പോവും.
കണ്ടോ ബാക്കി വരുന്ന ആളെ ഒരുമിച്ച് ചേർത്ത് അങ്ങ് എഴുതുക സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എന്നുള്ള വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം സി ഡബിൾ ബോണ്ട് ഒ എന്ന് എഴുതാം പിന്നെ ആരുണ്ട് പിന്നെ ഇയാളെ ഇവിടെ ഇതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് ഒ സി എച്ച് ടു സി എച്ച് ത്രീ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കൊരു എസ്റ്റർ തന്നെയെന്ന് വിചാരിക്കും ഇതാ ഫോർ എക്സാമ്പിൾ ഇതുപോലൊരു എസ്റ്റർ തന്നെയെന്ന് വിചാരിക്കും സി എച്ച് ത്രീ സി എച്ച് ടു സി ഡബിൾ ബോണ്ട് ഒ ഓ സി എച്ച് ടു സി എച്ച് ത്രീ ഒരു എസ്റ്റർ തന്നു ഈ എസ്റ്റർ ഏതിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത് എസ്റ്റർ ഉണ്ടാകുന്ന വിധം എഴുതുക ഹൗ ടു പ്രിപ്പയർ ദിസ് എസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം റിയാക്റ്റന്റ് അഭികാരകം കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അഭികാരകം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് അങ്ങ് ബ്രേക്ക് ചെയ്യാം സിഒ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യാം എന്നിട്ട് സിഒ ബോണ്ട് ആണെങ്കിൽ അതിന്റെ കൂടെ ആരെ കൊടുക്കുക ഒരു ഒ എച്ചിന് ഇട്ട് കൊടുക്കുക ഒന്റെ കൂടെ ഒരു എച്ച് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പം ഇത് ഒരുമിച്ച് എഴുതി ഓക്കെ ഇതിന്റെ പേരെന്താ വരിക സി എച്ച് ത്രീ സി എച്ച് ടു ഇവിടെ ആരുണ്ട് സി ഡബിൾ ബോണ്ടോ ഇവിടെ ആരെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഒ എച്ച് പ്ലസ് ഇവിടെ ആരുണ്ട് ഓയുടെ കൂടെ ഒരു ഹൈഡ്രജനെ ചേർത്തിട്ടുണ്ട് ഇവിടെ ആരുണ്ട് സി എച്ച് ടു സി എച്ച് ത്രീ നോക്കി ഇതിന് നമുക്ക് തിരിച്ചൊക്കെ എഴുതേ ഇതൊരു ആസിഡ് ആണ് ഇതൊരു ആൽക്കഹോൾ ആണ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതിനൊന്ന് ചെയ്തൊക്കെ ചേർത്തിട്ട് എഴുതിയൊക്കെ ഇതാ ഒരു ഹൈഡ്രജനി അങ്ങ് പോയി അപ്പൊ എന്ത് കിട്ടി സി എച്ച് ത്രീ വാട്ടർ കിട്ടും വാട്ടറിന്റെ കൂടെ ആര് കിട്ടും സി എച്ച് ത്രീ സി എച്ച് ടു സി ഡബിൾ ബോണ്ട് ഒ ആരുമായിട്ട് ലിങ്ക് ചെയ്യും ഈ ഓക്സിജനുമായിട്ട് ലിങ്ക് ചെയ്യും പിന്നെ ആരുണ്ട് സി എച്ച് ടു സി എച്ച് ത്രീ എസ്റ്ററിഫിക്കേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ എസ്റ്റർ ഉണ്ടാവുന്ന വിധമാണ് പറഞ്ഞത് എസ്റ്ററിഫിക്കേഷൻ എസ്റ്റർ ഉണ്ടാവുന്നതിനെയാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത് ആൽക്കഹോളും ആസിഡും ചേർന്ന് എസ്റ്ററും വാട്ടറും ആണ് ഫോം ചെയ്യുന്നത് അപ്പൊ എസ്റ്ററിന്റെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ എഥനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞു യൂസസ് ഉപയോഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് ഒക്കെ കഴിഞ്ഞു അപ്പോൾ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവിടെ ക്ലിയർ ആയി ഇനി അടുത്തതാണ് സോപ്പ് ആൻഡ് ഡിറ്റർജൻറ് എന്ന് പറയുന്ന ഭാഗം സോപ്പ് ആൻഡ് ഡിറ്റർജൻറ് എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് സോപ്പ് ആൻഡ് ഡിറ്റർജൻറ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സോപ്പ് സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൽക്കലി ചേർന്ന ഓയിൽ ആൻഡ് ഫാറ്റ് അതായത് ഓയില് ഫാറ്റ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വലിയ ചെയിനുള്ള ആസിഡിനെയാണ് നമ്മൾ ഫാറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഓയിൽ കുറച്ചും കൂടി കട്ടിയായതിനെ വലിയതായതിനെയാണ് നമ്മൾ ഫാറ്റ് എന്ന് പറയുക അങ്ങനെയുള്ള ഓയിലോ ഫാറ്റോ ഏതെങ്കിലും ഒരു ആൽക്കാലി കൂടുതലായി ഉപയോഗിക്കുന്നത് കെ ഒ എച്ച് എൻ എ ഒ എച്ച് പോലുള്ള ആൽക്കലിയാണ് ഉപയോഗിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാൾട്ടാണ് എന്ത് സോൾട്ടാണ് നമ്മളെ സോപ്പ് എന്ന് പറയുന്ന സാധനം മനസ്സിലായോ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ ആൽക്കലി ഒഴിച്ച് ഏത് ആൽക്കലി കെ ഒഴിച്ച് എണ്ണ ഒഴിച്ച് ഇതിനെയാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇവരുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് സോപ്പ് എന്ന് പറയുന്നത് ഓക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലിസറോൾ ഗ്ലിസറോൾ എന്ന് പറഞ്ഞ ആൽക്കഹോൾ പിന്നെ ആൽക്കഹോളും ഓയിലും ഫാറ്റും എങ്ങനെ ഉണ്ടാക്കുന്നു വെച്ചാൽ ആൽക്കഹോള് ആസിഡൊക്കെ ചേർന്നിട്ടാണ് ഓയിൽ എന്ന് പറയുന്ന ഒരു എസ്റ്റർ ആണ് നമ്മൾ എസ്റ്ററിഫിക്കേഷൻ പഠിച്ചില്ലേ എസ്റ്റർ ആണ് എസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുക ഒരു ആൽക്കഹോൾ ഉണ്ടായിരിക്കണം ഒരു ആസിഡ് ഉണ്ടാകണം നമ്മൾ എടുക്കുന്ന ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഗ്ലിസറോൾ എന്ന് പറഞ്ഞ ആൽക്കഹോളാണ് എടുക്കുക നമ്മൾ കേട്ടിട്ടുണ്ടോ സോപ്പിൻ്റെ അകത്ത് ഗ്ലിസറോൾ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പരസ്യം പറയുന്ന നോക്കാം അല്ലേ അപ്പൊ ഗ്ലിസറോൾ എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഷൈൻ ചെയ്ത് നല്ല തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലിസറോൾ എടുക്കുന്നത് ഓക്കെ അപ്പൊ ഓയിലിൻ്റെ അകത്ത് ഓയിൽ എന്ന് പറയുന്ന ഒരു എസ്റ്റർ ആണ് അപ്പൊ സാധാരണ നമ്മൾ എടുക്കുന്നത് ആൽക്കഹോൾ എസ്റ്റർ ഉണ്ടാക്കാൻ എടുക്കുന്നത് ഗ്ലിസറോളും പിന്നെ എന്തെങ്കിലും ഒരു ആസിഡ് ഫാറ്റി ആസിഡ് നമ്മൾ സാധാരണ പാൽമെറ്റിക് ആസിഡൊക്കെയാണ് ഉപയോഗിക്കാറ് അപ്പൊ അങ്ങനെയുള്ള ആസിഡും ഇതൊക്കെ ചേർന്നു എന്തുമായിട്ട് റിയാക്ട് ചെയ്തു ആൽക്കലി എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ കെ ഒഴിച്ച് പോയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത് സോപ്പ് കിട്ടുന്നത് ഇനി പറയാൻ പോകുന്നത് ക്ലെൻസിങ് ആക്ഷൻ ആണ് ക്ലെൻസിങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഴുക്ക് കളയുന്നത് സോപ്പ് ഉപയോഗിച്ച് എങ്ങനെ അഴുക്ക് കളയാം എന്നാണ് പറയുന്നത് അപ്പൊ സോപ്പിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്തത് ഇതാ ഒരു വട്ടം വരച്ച് ഒരു ടെയിൽ അതായത് ഇതിനെ ഹെഡായിട്ട് എടുത്തു ഇതിനെ ടെയിലായിട്ട് എടുത്തു ഇതിനെ തലഭാഗം ഹെഡ് തല ഇതിനെയോ ടെയിൽ ടെയിൽ എന്ന് പറഞ്ഞാൽ കാലുഭാഗമായിട്ട് എടുത്തു ഓക്കെ ഈ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും പോളാറായിരിക്കും പോളാർ പോളാർ എപ്പോഴും ആരെയെ ആകർഷിക്കും ആരുമായിട്ടേ പിടിക്കുള്ളൂ പോളാറായ വേറൊരാളുമായിട്ടേ പിടിക്കുള്ളൂ ഇതൊരു നോൺ പോളാറായ ആളാണ് നോൺ പോളാർ ഓക്കെ പോളാറാണ് ഇത് നോൺ പോളാറാണ് ഹെഡ് പോളാറും ടെയിൽ നോൺ പോളാറുമാണ്
ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഒന്നുകൂടി പറയാം, നമ്മൾ ക്ലെൻസിങ് ആക്ഷൻ അഴുക്ക് കളയുന്ന വിധമാണ് പറയുന്നത്. ഒരു സോപ്പിനെ ഇതുപോലെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എക്സാമിന് നിങ്ങൾ ഇതുപോലെയൊക്കെ വരച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇംപ്രസ്ഡ് ആവും. അപ്പൊ ഇങ്ങനെ എഴുതി കൊടുക്കുക, തലഭാഗവും ടെയിൽ ഭാഗവും ആണ്. ഇനി ടെയിൽ എന്ന് പറയുന്ന ഭാഗം ഹൈഡ്രോ കാർബൺ ഭാഗവും, നമ്മുടെ ഹെഡ് എന്ന് പറയുന്ന ഭാഗം പോളാർ ഭാഗം, നമ്മുടെ ബേസ് ആയിരിക്കും, ആൽക്കലി ആയിരിക്കും. ഇപ്പൊ നമ്മളെ എന്താ ഓയിൽ, ഓയിൽ എന്ന് പറയുന്നത് ഓയില് ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോഴാണ് എന്ത് കിട്ടുക, നമുക്ക് ഇത് സോപ്പ് കിട്ടുക അല്ലെ. സാൾട്ട് ആണ് സോപ്പ്. ഓയില് അല്ലെങ്കിൽ ഫാറ്റ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ആൽക്കലി. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, സോപ്പ് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഓയിൽ എന്ന് പറയുന്ന ഭാഗം ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബൺ എന്തുകൊണ്ടാ, ആസിഡും ഉണ്ടായി അതിൻ്റെ അകത്ത് ആൽക്കഹോളും ഉണ്ടായി. എസ്റ്റർ അല്ലേ സാധനം, എസ്റ്റർ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബണാണ്. ആൽക്കലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ എ ഒ എച്ച് ആയിട്ട് റിയാക്ട് ചെയ്തു. ഓക്കെ, അപ്പോഴാണ് നമുക്ക് സോപ്പ് കിട്ടുക അല്ലെ. അപ്പൊ ഈ എൻ എ ഒ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോളാർ ഭാഗമായിരിക്കും. എൻ എ പ്ലസ് ഒ എച്ച് മൈനസ്, ചാർജ് സെപ്പറേഷൻ വരുന്നതിനെയാണ് നമ്മൾ പോളാർ എന്ന് പറയുന്നത്. നമ്മൾ ഹൈഡ്രോ കാർബണിൽ ചാർജ് സെപ്പറേഷൻ ഒന്നുമില്ല, അപ്പൊ ഇതെന്തായിരിക്കും, നോൺ പോളാർ ഭാഗമായിരിക്കും ഇത്. അപ്പൊ ഒരു സോപ്പിന് രണ്ട് ഭാഗമുണ്ട്, പോളാറുണ്ട് നോൺ പോളാറും. ആൽക്കലി എന്ന് പറയുന്ന പോളാർ ഭാഗമായിരിക്കും, നമ്മുടെ ഹൈഡ്രോ കാർബൺ ഭാഗം നോൺ പോളാർ. അപ്പോൾ ഒരു സോപ്പ്, സോപ്പിന്റെ മുകളിലെ ഹെഡ് എന്ന് പറയുന്ന ഭാഗം പോളാറും ടെയിൽ എന്ന് പറയുന്ന ഭാഗം നോൺ പോളാറുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബീക്കറിൽ കുറെ വെള്ളം എടുത്തു, നമ്മൾ അലക്കാൻ പോവാണേ, വെള്ളം എടുത്തു. വെള്ളത്തിൽ എന്ത് ചെയ്തു, നമ്മൾ ചളി വരഞ്ഞു. നമ്മൾ സ്കൂൾ യൂണിഫോം തന്നെയാണെന്ന് വിചാരിക്കുക, നമ്മളെ സ്കൂൾ യൂണിഫോമാണേ. എന്തുണ്ടാവും അതിൻ്റെ അകത്ത്, അഴുക്കുണ്ടാവും അല്ല, ഡേർട്ട് ഉണ്ടാവും. ഡേർട്ട് പെരങ്ങിയ യൂണിഫോം, അഴുക്കുണ്ടാവും. ഓക്കെ, അപ്പൊ വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ തുണിയിട്ടു, ഓക്കെ, നമ്മളെ യൂണിഫോം ഇട്ടു, അതിൻ്റെ അകത്ത് എന്തുണ്ട്, അഴുക്കുണ്ട്. നമ്മളത് അലക്കാൻ പോവുക, കഴുകുക. അപ്പൊ എന്ത് ചെയ്തു, എന്തിട്ടു, നമ്മൾ സോപ്പ് ആഡ് ചെയ്തു. സോപ്പ് ആഡ് ചെയ്യുമ്പോൾ സോപ്പിന് എങ്ങനെയുണ്ട്, ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. അപ്പൊ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, പോളാറാണ്. നമ്മളെ വാട്ടർ എന്ന് പറയുന്നത് എന്താ, വെള്ളം എന്ന് പറയുന്നത് എന്താണ്, പോളാറാണ്. പോളാർ, നമ്മളെ വെള്ളം എന്താണ്, പോളാറാണ്. നമ്മളെ ഡേർട്ടോ നോൺ പോളാറാണ്. നമ്മളെ അഴുക്ക് എന്താണ്, നോൺ പോളാർ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളാറായ സാധനം പോളാറിൽ മാത്രം, ലൈക്ക് പോളാർ. നോൺ പോളാറായ സാധനം നോൺ പോളാറിലുമാണ്, അട്രാക്ട് ചെയ്യുക, ആകർഷിക്കുക. അപ്പൊ നമ്മളെ വെള്ളത്തിൽ ആര് ആകർഷിക്കും, നമ്മളെ ടെയിലിന്റെ ഹെഡ് ഭാഗം ഇങ്ങനെയാണ് നിൽക്കുക. ഓക്കെ, അപ്പൊ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ സോപ്പിന്റെ തലഭാഗം എവിടെ നിൽക്കും, വെള്ളത്തിൽ നിൽക്കും. ടെയില് ഭാഗം, അതിന്റെ കാല് ഭാഗം എവിടെ നിൽക്കും, നമ്മളെ അഴുക്കിൽ നിൽക്കും. കാരണം അഴുക്ക് നോൺ പോളാറാ, സോപ്പിന്റെ കാൽഭാഗം എന്ന് പറയുന്നത് നോൺ പോളാറാ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ വെള്ളത്തിലിട്ട് നമ്മൾ ഇങ്ങനെ കഴുകൂലേ, ഒരക്കൂലേ, ഇങ്ങനെ ഒരക്കൂലേ. ഒരക്കുന്ന സമയം എന്ത് ചെയ്യും, ഈ തലഭാഗം എങ്ങോട്ട് വലിക്കും, ഈ ബാലുഭാഗത്തിനെയും കൂടി വെള്ളത്തിലേക്ക് വലിക്കും. ഈ കാലുഭാഗം എന്താ ചെയ്യുക, ഇതിനെയും കൂടി തുണിയിലേക്ക് വലിക്കും. രണ്ടാളം പോവോ, ഇല്ല, അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മെല്ലെ എന്താവാൻ തുടങ്ങും, അഴുക്ക് അവിടെ നിന്ന് അലകാൻ തുടങ്ങും. എന്നിട്ട് എവിടെ വരും, ഈ വെള്ളത്തിൽ വരും. അലക്കിക്കഴിഞ്ഞാൽ കലങ്ങിയ വെള്ളം കണ്ടിട്ടുണ്ടാ, സോപ്പ് വെള്ളത്തിൻ്റെ അകത്ത് കലങ്ങിയ വെള്ളം, നമ്മൾ മോശമായി, വെള്ളം മോശമായി എന്ന് വേണ്ടി വെള്ളം മാറ്റത്തില്ലേ. എന്തുകൊണ്ടാണ്, ഇവരിങ്ങനെ പിടിവലി ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് അഴുക്കാവും, അഴുക്കങ്ങ് അളകും. വെള്ളത്തിൽ ഡ്രസ്സ് നിന്ന് അളകിയിട്ട് എവിടെ പോയി നിൽക്കും, വെള്ളത്തിൽ വന്ന് നിൽക്കും. ഓക്കെ, അപ്പൊ വെള്ളം മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ ഡ്രസ്സിന്റെ മുകളിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്ത് നടക്കുന്നത്, സോപ്പിന്റെ ആക്ഷൻ നടക്കുന്നത്. അപ്പൊ ക്ലെൻസിങ് ആക്ഷൻ മനസ്സിലായല്ലോ. ഇത് നമ്മൾ സോപ്പിൻ്റെതാണ് പറഞ്ഞത്. അപ്പൊ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോപ്പ് എന്ന് പറയുന്നത്. സോഡിയത്തിന്റെയോ പൊട്ടാസ്യത്തിന്റെയോ ഫാറ്റി ആസിഡിനെ സാൾട്ട് നമ്മൾ സോപ്പ് എന്ന് പറയുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലെൻസിങ് ആക്ഷൻ ഒന്ന് നന്നായിട്ട് നോക്കണം. ആ ടെയിൽ ഭാഗവും ഹെഡ് ഭാഗമൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതാ ഹെഡ് തല എന്ന് എഴുതി കൊടുക്കുക, ഇത് ടെയിൽ കാൽഭാഗം. ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, ഹെഡ് എന്ന് പറയുന്നത് എന്ത് ഭാഗമാ, എൻ എ ഒ എച്ച് പാർട്ട്. സോപ്പിന്റെ എൻ എ ഒ എച്ച് ആൽക്കലിയാണ് അല്ലേ, ആൽക്കലി ഭാഗമാണ് ആൽക്കലി. ഇതെന്താണ്, പോളാർ. പോളാർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉണ്ട്. അപ്പൊ എക്സാം പേപ്പറിലൊക്കെ ഇങ്ങനെയൊക്കെ കൃത്യമായി വരച്ചൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും. ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈഡ്രോ കാർബൺ പാർട്ട്, ഹൈഡ്രോ കാർബൺ.
അതെന്താണ്? നോൺ പോളാർ ആണ്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത താഴെ എന്ത് എഴുതുക? വാട്ടർ, ജലം. എന്താണ്? പോളാർ. ഓക്കെ, ദെൻ നമ്മുടെ ഡേർട്ട്, അഴുക്ക്. അഴുക്ക് എന്താണ്? നോൺ പോളാർ. ഇനി അതിൻ്റെ താഴെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതി കൊടുക്കുക. നമ്മുടെ ആൽക്കലി ഭാഗം, തലഭാഗം, ഹെഡ് ഭാഗം പോളാർ ആണ്. അതെന്ത് ചെയ്യും? പോളാർ ഭാഗമായ വാട്ടറിൽ ഡിസോൾവ് ആകും. നമ്മുടെ അഴുക്ക് എന്ന് പറയുന്നത്, ഡേർട്ട് എന്ന് പറയുന്നത് നോൺ പോളാർ ആണ്. അതെവിടെ ഭാഗം? അത് ഡേർട്ടിൽ, നമ്മുടെ നോൺ പോളാർ ഭാഗമായ ടെയിൽ, കാൽ ഭാഗം നമ്മുടെ അഴുക്കിൽ പോയി നിൽക്കും. അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൽ എന്ത് സംഭവിക്കും? അഴുക്ക് അവിടെ നിന്ന് ഇളകി ഏതിലേക്ക്? നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് വരും. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന ഡ്രസ്സ് ക്ലീനായി, ശുദ്ധമായി അലക്കി കഴിയുമ്പോഴത്തേക്ക് ഡ്രസ്സ് ക്ലീൻ ആവുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ഇനി അടുത്ത ആളാണ് നമ്മളെ ഡിറ്റർജന്റ് എന്ന് പറയുന്നത്. ഡിറ്റർജന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, നമുക്ക് എവിടെ നിന്നാണ് പെട്രോൾ എല്ലാം കിട്ടുക? പെട്രോള്, ഡീസൽ ഒക്കെ കിട്ടുന്നത് നമ്മളെ ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കും. എന്ത്? പെട്രോളിയം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കുഴിച്ചെടുക്കുക, പെട്രോളിയം. അതിനെ എന്നിട്ട് റിഫൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. റിഫൈനിങ് നമ്മൾ പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? റിഫൈനിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. റിഫൈൻ ചെയ്തിട്ട് ആദ്യം കിട്ടുന്ന സാധനം പെട്രോൾ ആയിട്ട് പോകും, പിന്നെ ഡീസല്, പിന്നെ കെറോസിൻ, മണ്ണെണ്ണ, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ വെക്കും. എന്നിട്ട് അവസാനം ഉണ്ടാവുന്ന ഭാഗം കുറച്ച് ഹൈഡ്രോ കാർബൺ കിട്ടും. ആ ഹൈഡ്രോ കാർബണിനാണ് നമ്മൾ എന്തുണ്ടാക്കുക? ഡിറ്റർജന്റ് ഉണ്ടാക്കുക. ക്ലീനിങ് ആക്ഷൻ തന്നെയാണ്, നമ്മളെ സോപ്പിനെ പോലെ തന്നെയാണ് ആര്, നമ്മളെ ഡിറ്റർജന്റും. ഓക്കെ, പക്ഷേ ഡിറ്റർജന്റിന് ഒരു വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഡിറ്റർജന്റ് എന്ന് പറയുന്ന എല്ലാ വാട്ടറിലും എന്ത് ഫോം ചെയ്യും? ലേതർ ഫോർമേഷൻ നടത്തും, അതായത് പത ഉണ്ടാക്കും, പത. ഓക്കെ, എന്നാൽ നമ്മളെ സോപ്പ്, ചില വെള്ളത്തിൻ്റെ അത് പതയില്ല. നമ്മൾ എത്ര സോപ്പ് തുടച്ചാലും പത ഉണ്ടാവില്ല. എങ്ങനത്തെ വെള്ളത്തിന് നമ്മളൊരു പേര്, അങ്ങനത്തെ വെള്ളത്തിന് പേര് പറയും, ഹാർഡ് വാട്ടർ എന്ന് പറയും. ഹാർഡ് വാട്ടർ, കഠിന ജലം. അപ്പൊ കഠിന ജലത്തിൽ എന്ത് പതയില്ല? സോപ്പ് പതയില്ല, ലേത്ത ഫോർമേഷൻ നടത്തില്ല. നോ ലേത്ത ഫോം ഇൻ ഹാർഡ് വാട്ടർ യൂസിങ് സോപ്പ്. സോപ്പ് ഉപയോഗിച്ചാല് കഠിന ജലത്തിൽ, ഹാർഡ് വാട്ടറിൽ എന്ത് പതയില്ല? നമ്മുടെ സോപ്പ് പതയില്ല, പക്ഷെ ഡിറ്റർജന്റ് പതയും. എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? നമ്മളെ സോപ്പ് എന്ന് പറയുന്നത് എന്താ? സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട്. ഇത് ചോദിക്കുന്നതാണ് എക്സാമിന് മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്. എന്തുകൊണ്ടാണ് സോപ്പ് കഠിന ജലത്തിൽ പത ഫോം ചെയ്യാത്തത്, ലേത ഫോർമേഷൻ നടത്താത്തത്? എന്നാൽ ഡിറ്റർജന്റ് നടത്തുന്നു. കാരണം വിശദീകരിക്കുക. സോപ്പ് എന്ന് പറഞ്ഞ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ സാൾട്ടാണ്, ലവണമാണ്. അപ്പോൾ ഹാർഡ് വാട്ടറുമായിട്ട് ഡിസോൾവ് റിയാക്ട് ചെയ്യുമ്പോൾ, ഹാർഡ് വാട്ടർ അതായത് വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ സോപ്പ് ആഡ് ചെയ്യുമ്പോൾ, കഠിന ജലത്തിൽ എന്തിട്ടു നമ്മൾ സോപ്പ് ഇടുമ്പോൾ, കഠിന ജലത്തിൽ ഉണ്ടാവുന്ന ആൾക്കാരാണ്. കഠിന ജലത്തിൽ ആരൊക്കെ ഉണ്ടാവും? കാൽഷ്യവും മഗ്നീഷ്യവും ഉണ്ടാവും. കഠിന ജലത്തിൽ അടങ്ങിയ ആൾക്കാരാണ് കാൽഷ്യവും മഗ്നീഷ്യവും. ഇവരെന്ത് ചെയ്യും? ഈ സോഡിയവും പൊട്ടാസ്യത്തും, ഒന്നിക്ക് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം, രണ്ടും ഉണ്ടാവില്ല കേട്ടോ, ഏതെങ്കിലും ഒന്ന്, അവരുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ലയിക്കാത്ത, സോലിബിൾ ആവാത്ത ഒരു സാധനം അവിടെ ഉണ്ടാവും. അത് ഫോം ചെയ്താൽ പിന്നെ എന്തുണ്ടാവില്ല? പതയൂല. അപ്പം സോലിബിൾ ആവാത്ത ഒരു സാധനം അവിടെ, ലേയത്വം ഇല്ലാത്ത, അലേയത്വമായിട്ട് അവിടെ നിൽക്കുന്ന, ലേയത്വം ഇല്ലാത്ത ഒരു സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യും. പിന്നെ എന്ത് നടക്കൂല? നമ്മളെ സോപ്പ് പത ഫോം ചെയ്യില്ല. പത എന്ന് പറഞ്ഞൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നാലേ വരുള്ളൂ. ആ സോലിബിൾ ആവാത്തതുകൊണ്ട് വേറെ ഒന്നും അവിടെ നടക്കൂല. അപ്പൊ ഹാർഡ് വാട്ടറിന്റെ ഹാർഡ്നെസ്സിന്, കഠിനത്തിന് കാരണം എന്താ? കാൽഷ്യവും മഗ്നീഷ്യവും. എക്സാമിന് ചോദിക്കുന്നതാണ് സോപ്പ് എന്ന് പറയുന്നത് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ ഫാറ്റി ആസിഡ്. ഓക്കെ, കഠിന ജലത്തിന് കാരണം, കാഠിന്യത്തിന് കാരണം കാൽഷ്യവും മഗ്നീഷ്യവും. സോപ്പ് എന്തുകൊണ്ടാ പതയാത്തത്? ഈ സോപ്പിലുള്ള സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം കഠിന ജലത്തിലുള്ള കാൽഷ്യം മഗ്നീഷ്യവും ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്താവും? സോലുബിൾ ആവാത്ത, ലയിക്കാത്ത ഒരു സാധനം അവിടെ ഉണ്ടാവും. ഓക്കെ, അത് പിന്നെ എന്ത് ചെയ്യില്ല? പതയാൻ സമ്മതിക്കില്ല. പക്ഷെ ഡിറ്റർജന്റിലോ? ഡിറ്റർജന്റ് നമ്മളെ പോലെ തന്നെ, ഇതുപോലെ തന്നെ ടെയിലും വാലക്കുള്ള ആൾക്കാർ തന്നെയാണ്. ഇതുപോലെ തന്നെ ഡിറ്റർജന്റിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്ത, ഇതേപോലെയാണ് അഴുക്കിനെ ഒഴിവാക്കുക. പക്ഷേ ഡിറ്റർജന്റ് എങ്ങനെയാ? ഏത് വെള്ളത്തിലും ലയിക്കും. നമ്മളെ സോപ്പില്ലേ, നമ്മളെ പുഴ വെള്ളത്തില്, കടൽ വെള്ളത്തിലൊന്നും സോപ്പ് നമുക്ക് എന്ത് തരില്ല? പത തരില്ല. എന്നാൽ ഡിറ്റർജന്റ് എല്ലാത്തിലും തരും. എന്തുകൊണ്ടാ? ഡിറ്റർജന്റിലുള്ള അയോൺസ് ഈ കാൽഷ്യവും മഗ്നീഷ്യം ആയിട്ടൊന്നും അങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല. എന്നിട്ട് അങ്ങനത്തെ സോലിബിൾ ആവാത്ത ഒരു സാധനവും എന്തുണ്ടാക്കൂല? ഡിറ്റർജന്റ് ഉണ്ടാക്കില്ല. ഡിറ്റർജന്റ് മാന്യമായിട്ട് ഏത് വെള്ളമായാലും നമുക്ക് എന്ത് തരും? പതതേ.
ഓക്കെ പക്ഷെ എന്നിരുന്നാലും ഡിറ്റർജന്റിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ദോഷങ്ങളുണ്ട് എന്തൊക്കെയാ ഒരുപാട് ഡിറ്റർജന്റ് എന്ന് പറഞ്ഞാൽ സോപ്പിനേക്കാളും കാഠിന്യം കൂടുതലുള്ള സാധനമാണ് ഒരുപാട് തവണ നമ്മൾ ഡിറ്റർജന്റ് കുറെ കുറെ കൈകൊണ്ടൊക്കെ വാരി എടുത്തു കഴിഞ്ഞാൽ കയ്യിലെ സ്കിന്നൊക്കെ മെല്ലെ അങ്ങ് പോകും സ്കിൻ അങ്ങ് ഇല്ലാണ്ടാവും സ്കിൻ ഇങ്ങനെ തോല് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് പൊളിഞ്ഞു പോകും സ്കിൻ ഇങ്ങനെ അവിടുന്ന് ലൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഓക്കെ മനസ്സിലായോ സ്കിന്നു പോയി പിന്നെ വേറൊരു കാര്യം നമ്മൾ വെള്ളത്തിൽ കുറേ ഡിറ്റർജൻറ് ഇട്ടു ഓക്കെ നമ്മളെ നെയിലും ഒക്കെ പോവേ നഖമൊക്കെ കുറേ പോകും ഡിറ്റർജൻറ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം ഡിറ്റർജൻറ്റിൻ്റെ യൂസ് കുറക്കുക ഇനി വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യം നമ്മൾ അലക്കിക്കഴിഞ്ഞതിൻ്റെ വെള്ളം വെള്ളം ഏതെങ്കിലും ഒരു കുളത്തിലോ കിണർ മീൻസ് തോട്ടിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോട്ടിൽ നിന്ന് അലക്കുന്നവരെ കാര്യം പറയാം തോടുകളിൽ നിന്ന് കുറേ ആൾക്കാർ അലക്കൂലേ ഡിറ്റർജൻറ്റ് അതിനകത്ത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അക്വാട്ടിക് ലൈഫില്ലേ ആരൊക്കെ ഉണ്ടാവും മീൻ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും വെള്ളത്തിൽ ജീവിക്കുന്ന കുറേ ചെറിയ ചെറിയ ജീവികളും വലിയ ജീവികളും ഒക്കെ ഉണ്ടാവും അവരൊക്കെ ഇല്ലാണ്ടായിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൽഗകൾ കുറേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ആൽഗകൾ വന്നാൽ എന്ത് ചെയ്യും ഓക്സിജന്റെ അളവ് അവിടെ കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ അക്വാട്ടിക് ലൈഫ് ഇല്ലാണ്ടായി പോകും ജലജീവികൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഫോസ്ഫേറ്റ് കണ്ടന്റ് ഒക്കെ കൂടി വരും അപ്പൊ ഡിസഡ്വാൻറ്റേജസ് എന്താ ഡിറ്റർജന്റ് കൂടുതലായി ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും നമ്മുടെ സ്കിന്നിന് നമ്മുടെ തൊലിക്കൊക്കെ അത് വളരെ മോശമാണ് പിന്നെ അതുപോലെ തന്നെ നെയില് നമ്മുടെ നഖമൊക്കെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അക്വാട്ടിക് ലൈഫ് ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടാണ് ആൽഗകൾ പെരുകും ആൽഗകൾ അമിതമായിട്ട് വളരും ഓക്സിജൻ ഇല്ലാണ്ടാവും ഫോസ്ഫേറ്റ് കണ്ടന്റ് ഒക്കെ കൂടും അപ്പൊ അത്രയാണ് ഡിറ്റർജന്റിന്റെ ടോപ്പിക് പറയുന്നത് അപ്പൊ ക്ലെൻസിങ് ആക്ഷൻ നന്നായിട്ട് നോക്കുക സോപ്പ് എന്ന് പറഞ്ഞാൽ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റിന്റെ ആൽക്കലി ഫാറ്റി ആസിഡ്സ് ഓഫ് ആൽക്കലി ആണ് സോപ്പ് എന്ന് പറയുന്നത് ഡിറ്റർജന്റ് ലേത്ത ഫോർമേഷൻ നടക്കും ഹാർഡ് വാട്ടറിലും നടക്കും പക്ഷെ സോപ്പ് നടക്കില്ല കാരണം എന്താ കഠിന ജലം ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ കാൽഷ്യവും മഗ്നീഷ്യം ആണ് ആ കാൽഷ്യവും മഗ്നീഷ്യവും നമ്മളെ സോപ്പിലുള്ള സോഡിയവും പൊട്ടാസ്യം ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഒരു ലയിക്കാത്ത സോലുബിൾ ആവാത്ത ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതുകൊണ്ട് പത കിട്ടില്ല എന്നാൽ ഡിറ്റർജന്റ് അങ്ങനെ ഒരു കോമ്പൗണ്ട് ഒന്നും ഫോം ചെയ്യില്ല ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ചാപ്റ്ററിന്റെ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് അതായത് പലതവണ ആവർത്തിച്ചതും എന്നാൽ പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യനും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ അപ്പൊ വീഡിയോസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും ആണ് എങ്ങനെ നമുക്ക് എക്സാമിന് A+ വാങ്ങിക്കാം അതേ രീതിയിലുള്ള ഡിസ്കഷനാണ് ഞാൻ തരുന്നത് അപ്പം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ